കർത്താ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലുയാ ഹല്ലേലുയാ ഹല്ലേലുയാ. നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്പിരിച്വൽ വാർഫർ എന്ന വിഷയത്തെ കുറിച്ച് നമ്മുടെ ദിവസങ്ങളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും, ഫൈനലി ഹല്ലേലൂയ. വി ആർ ഇൻ ദ പീരീഡ് ഓഫ് ഹല്ലേലൂയ ലാസ്റ്റ് ഡേയ്സ്. ഹല്ലേലൂയ. അന്ത്യകാലത്തിലേക്ക്, ഒരു അന്ത്യകാല ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. തിയോളജിക്കലായിട്ട് പറയും അന്ത്യകാല ശാസ്ത്ര എസ്കറ്റോളജി എന്ന് പറയുന്ന ഒരു കാര്യമാണ് തിരുവചനത്തിൽ നമ്മൾ, അല്ലെങ്കിൽ തിയോളജി നമ്മൾ പഠിക്കുന്നത്. സ്തോത്രം. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ ഇതെല്ലാം അടച്ച് മുദ്രയിടുക, അന്ത്യകാലത്ത് അവസാന കാലത്ത് അത് അനേകര് പരിശോധിക്കുകയും ജ്ഞാനം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു കാലത്തിന്റെ സമ്പൂർണതയിലെ പൂജാതനായി അന്ന് മുതൽ, ഹല്ലേലൂയ, ഈ ദൈവവചന ശുശ്രൂഷകൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം ഏതൻ പറയുക, ഏതൻ മുതൽ, ഹല്ലേലൂയ, നാം പുതിയ ആകാശം പുതിയ ഭൂമി ചെല്ലുന്നിടം വരെയും ഈ പൈശാചിക മണ്ഡലങ്ങൾ ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ദൂത സഞ്ചയങ്ങള്, ഹല്ലേലൂയ ഹല്ലേലൂയ, അവര് ഹല്ലേലൂയ ദൂതന്മാരോടും പൊരുതുന്നതായിട്ടുള്ള അന്ധകാര ശക്തികളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ടിടയായല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആദമിനെ ഹവ്വയെയും അല്ലെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് അവരെ പുറത്താക്കുവാൻ പിശാച് കണിഞ്ഞ് പരിശ്രമിച്ചു. അവര് പാപത്തിലേക്ക് വഴുതി പോകുവാനായിട്ടിടയായി. അന്ന് മുതൽ ഈ കാലഘട്ടം വരെയും, അല്ലെങ്കിൽ ഇന്ന് വരെയും, പിശാചിന്റെ ഹല്ലേലൂയ അതിന്റെ മുഴുവലത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, അല്ലെ, പിശാചിനെ അനുവദിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു 42 മാസത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിപ്പാനായിട്ടൊക്കെ നമുക്ക് ഇടയാകി. സ്തോത്രം. 42 മാസം, അതായത് 3.5 വർഷക്കാലം. തിരുവചനത്തിൽ പറയുന്നത് ഒരു കാലം, ഇരുകാലം, അരക്കാലം, 1+2+2.5, അങ്ങനെ 3.5 വർഷക്കാലം പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് പിശാച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി അതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസലോ. അല്ലെങ്കിൽ നാളുകളിൽ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും ദൈവാലോചനകൾ കേൾക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. സ്തോത്രം. അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച് ദൈവം അവന് കൊടുത്തതായിട്ടുള്ള വെളിപ്പാടായിരുന്നു, അല്ലെങ്കിൽ ഈ 42 മാസത്തെ കുറിച്ചുള്ളത്. അതുകൊണ്ട് ദാനിയേൽ പ്രവചനം അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചിന്തിപ്പാനായിട്ടുണ്ടെങ്കിലും നമുക്ക് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. വയോധികനായവൻ വന്ന് അത്യുന്നതനായ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന വയോധികനായൻ വന്ന്, അയോധികൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പറയുന്നത് ancient of days, അത് പിതാവായ ദൈവത്തെ കാണിക്കുന്നു. 2, അത്യുന്നതനായിരുന്നു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. സ്തോത്രം. അതാണ് പറഞ്ഞിരിക്കുന്നത് വയോധികനായൻ വന്ന്. അയോധികൻ എന്ന് പറയുന്നത് ancient of days, അതായത് ആ പിതാവായ നിത്യനായ ദൈവത്തെ കാണിക്കുന്നു. അത് വന്നിട്ട് അത്യുന്നതനായ തന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്നേരം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാരെ ജയിക്കുന്ന ഒരു കൊമ്പിനെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ അത് കാണുവാനായിട്ടിടയായി. കാരണം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രവാസം 70 സംവത്സരം കൊണ്ട് തീരുമെന്നുള്ള യിരെമ്യാ പ്രവാചകന്റെ വെളിപ്പാട്, യിരെമ്യാ പ്രവാചകന് കൊടുത്ത വെളിപ്പാടിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം 70 വർഷം കഴിഞ്ഞ് ബാബേലിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് മാത്രമല്ല, വരും കാലങ്ങളിൽ കടന്നു വരുന്ന 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള ഒരു വലിയൊരു സന്ദേശം പരിശുദ്ധാത്മാവ് ദൂതനിൽ കൂടി ദാനിയേലിന് കൊടുക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. പ്രൈസലോ. ഹല്ലേലൂയ. ആ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, ഹല്ലേലൂയ, 69 ആഴ്ചവട്ടവും പിന്നെയുള്ള 1 ആഴ്ചവട്ടക്കാലവും അതിനെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. 62 ആഴ്ചവട്ടം കഴിഞ്ഞ് ഹല്ലേലൂയ അഭിഷക്തം ഛേദിക്കപ്പെടും. പിന്നെ ഒരു 7 വർഷക്കാലം, അങ്ങനെ 69 ആഴ്ചവട്ടക്കാലം. പിന്നെ ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അല്ലയ ഒടുവിൽ 1 ആഴ്ചവട്ടക്കാലം, അങ്ങനെ 7 വർഷക്കാലം. അതിനെ 2 ആയിട്ട് വിഭാഗിക്കുമ്പോൾ അതിന്റെ 3.5 വർഷത്തില് അല്ലെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്
പിശാചിനെ സ്വർഗത്തിൽ നിന്ന് തള്ളിയിടുമ്പോൾ അവൻ ഭൂമിയിലേക്ക് കടന്നു വന്ന് 42 മാസക്കാലം ഈ ലോകത്തിലുള്ള വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്നതും യുദ്ധം അല്ലെങ്കിൽ ആ വിശുദ്ധന്മാരെ ജയിക്കുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദർശനം ദാനിയേലിന് കാണുവാനായിട്ടിടയായി. അടുത്ത വാക്യം ആക്കും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞതോ, നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിക്കാനുള്ള രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിൽ വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തു കളയും. ആ ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തെവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതനായ വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിലാടവും ഉള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. മഹത്വം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ അത്യുന്നതന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും കാലങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും, 3.5 വർഷക്കാലം, കാലം കാലങ്ങൾ കാലാംശം, അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴ് എല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഈ ദർശനമാണ് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. 70 സംവത്സരം കൊണ്ട് ഇസ്രായേലിന്റെ അല്ലേലുയ പ്രമാസം കഴിയുമെന്ന് യിർമീയാ പ്രവാചകൻ പറഞ്ഞത് അല്ലേലുയ കണ്ടുകൊണ്ട് ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദർശനം കണ്ടുകഴിഞ്ഞാൽ ദർശനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദർശനം അല്ലെങ്കിൽ ആ വെളിപ്പാട് അല്ലെങ്കിൽ ആ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. ഇസ്രായേലിനോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി 400 വർഷക്കാലം മിസ്രീമിൽ അവരത്തെ രാജ്യത്തെ സേവിക്കും, അവരവർ കടിമയായിരിക്കും. 400 വർഷം കഴിഞ്ഞിട്ട് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരും. 400 കഴിഞ്ഞു, 410 കഴിഞ്ഞു, 420 കഴിഞ്ഞു, 430 വർഷം ആയപ്പോഴാണ് ഒരു അഭിഷക്തൻ എഴുന്നേറ്റപ്പോഴാണ് ഹല്ലേലൂയ അവർക്ക് വിടുതൽ കൊടുക്കുവാനായിട്ട് ഇടയായത്. സ്തോത്രം. കാരണം അതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹം അവരുടെ മേൽ ഉണ്ടായിരുന്നില്ല. ദർശനമുള്ളവരോട് എഴുന്നേറ്റില്ല, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരോട് എഴുന്നേറ്റില്ല. ആ ജനത്തോട് കോംപ്രമൈസ് ചെയ്ത് 400 വർഷക്കാലം ജോസഫിന്റെ മരണശേഷം ഹല്ലേലൂയ അവർ ആ ജനത്തോട് അവര് അലൈൻമെന്റ് ആയി അല്ലെങ്കിൽ അവരോട് കോംപ്രമൈസ് മുന്നോട്ട് കടന്നു പോയപ്പോൾ അവരുടെ നടുവില് ഒരു അഭിഷക്തൻ എഴുന്നേക്കാഞ്ഞത് കൊണ്ട് അവരുടെ പ്രവാസം എന്ത് ചെയ്തു? 30 വർഷക്കാലം കൂടെ നീട്ടപ്പെടുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാത്രി കാലം എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദൈവം ഒരു ദർശനം പറഞ്ഞുവെങ്കിൽ, നമ്മളോട് ഒരു വെളിപ്പാട് പറഞ്ഞെങ്കിൽ, ആ വെളിപ്പാടിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി ദൈവത്തോട് കരഞ്ഞ് അത് പ്രാപിച്ചെടുക്കുവാനായിട്ടിടയാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാട് കണ്ട്, ദർശനം കണ്ട് അത് എപ്പോഴും നടക്കട്ടെ എന്നല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അതിന്റെ ഹാല വിടുതലിന് വേണ്ടി, അതിന്റെ ആ പൂർത്തീകരണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളെ ലജ്ജിപ്പിക്കാതെ നമുക്ക് വേണ്ടി നൽകി തരുന്നൊരു ദൈവം ആ. സ്തോത്രം. ഹല്ലേലൂയ. ഹബക്കൂക്ക് പറഞ്ഞു, ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ഉദിക്കുന്നു, വൈകിയാലും വരും നിശ്ചയം. ഹല്ലേലൂയ. ദർശനം എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിന് അത് സംഭവിക്കേണ്ടതാ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി രാത്രി കാലം ദൈവത്തിന്റെ ആത്മാ നമ്മോട് പറയുന്ന ദൈവിക ആലോചനകളെ അല്ലെങ്കിൽ നമുക്ക് മുറുകെ പിടിച്ച് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കാരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പറഞ്ഞ പ്രവാചകനെ ദേഷ്യം പറഞ്ഞുകൊണ്ടോ അല്ലേ വള്ളു പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നും ഇല്ല. എന്നോട് നിങ്ങളോട് ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂതിനെ നിവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ.
പ്രൈസ് ഉള്ള അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ ആലോചനയെ നമുക്ക് എന്ത് ചെയ്യണം, മുറുകെ പിടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഇടയാകുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനേക വിടുതലുകളും അത്ഭുതങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണും. സ്തോത്രം പ്രൈസ് ലോർഡ്. നമ്മളോട് പറഞ്ഞ ദർശനവും നമ്മളോട് പറഞ്ഞ ദൂതും നമ്മൾ തന്നെ പ്രാപിച്ചെടുക്കണം. സ്തോത്രം. അത് നിന്റെ തലമുറയല്ല പ്രാപിക്കേണ്ടത്, എന്നോട് നിന്നോട് പറഞ്ഞത് അത് നമ്മൾ തന്നെ അത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ ഈ ദിവസങ്ങളിൽ ഇടയാകണം. സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? അല്ലെലിയ, ഇവിടെ പറയുന്നത് അല്ലെലിയ, ശത്രുവിനെ എന്നേക്കുമായിട്ട് ബന്ധിച്ച് അല്ലെലിയ ആ രാജ്യത്വം അല്ലെലിയ തന്റെ ജനത്തിന് ദൈവം കൊടുക്കുന്നതായിട്ട് പറയുന്ന സ്തോത്രം. അല്ലെങ്കിൽ അതാണ് ഇന്നലെ രാത്രി കാലം നമ്മൾ ചിന്തിച്ചത്. വെളിപ്പാട് പുസ്തകം അതിന്റെ 13 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5 മുതൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം, കാരണം ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നലെ ഇല്ലായിരുന്നു. അതിന്റെ 5 മുതൽ ഒന്ന് വായിച്ചു, 13:5. വമ്പും ദൂഷണവും നല്ല രാത്രി കാലം സംസാരിച്ചു എങ്കിലും ഒന്നോട് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന മായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കാൻ അധികാരവും ലഭിച്ചു. 42 മാസക്കാലം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവ ദൂഷണത്തിനായി വായ തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും. ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അതിനെ നമസ്കരിക്കും. സ്തോത്രം. എന്നിട്ട് ഈ ലോകത്തിൽ ഒരു രാജ്യത്തെ കടന്നു വരികയാ. അല്ലേലൂയ്യ. ഒരു എതിർ ക്രിസ്തുവിന്റെ രാജ്യത്വം. അല്ലേലൂയ്യ. അതിനെ ഹല്ലേലൂയ കൊമ്പെന്നൊക്കെയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10 രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിനകത്ത് ചെറിയൊരു കൊമ്പ് മുളച്ചു പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. അത് യൂറോപ്യൻ യൂണിയൻ ഉള്ളതാണെന്നും അങ്ങനെ അനേക രീതിയിലുള്ള അതിനെ കുറിച്ചുള്ള അല്ലെ പഠിപ്പിക്കലുകളും ഉണ്ട്. അതിനകത്തോട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സമയമില്ല. ദാൻ ഗോത്രത്തിൽ നിന്നുള്ളവനായിരിക്കും എതിർ ക്രിസ്തു വന്ന് ഹല്ലേലൂയ ദൈവജനത്തിന്റെ ചില ഹല്ലേലൂയ ചില വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അല്ലേലൂയ. നമുക്കറിയാം എന്തായിരുന്നാലും അത് ഒരു യഹൂദ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയായിരിക്കും എതിർ ക്രിസ്തുവായിട്ട് കടന്നു വരുന്നത് എന്ന് നമുക്ക് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം അല്ലേലൂയ പിശാച് എന്ത് ചെയ്യുന്നു. അല്ലേലൂയ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുകയും ചെയ്യുന്നതായി കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. എന്നാൽ അവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തെ പേരെഴുതി കാണാൻ തേവനും ആ പിശാചിനെ നമസ്കരിക്കും. അടുത്ത വാക്യം പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്ന അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, അന്ന് ഈ നാളുകളെ ഞാൻ ചുരുക്കിയിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ എന്റെ വൃതന്മാർ നിമിത്തം നാളുകളെ ചുരുക്കും. ഞാൻ ചുരുക്കിയിട്ടില്ലെങ്കിൽ ഒരു ജഡവും പോലും ഹല്ലേലൂയ രക്ഷിക്കപ്പെടുക വിടുവിക്കപ്പെടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. സ്തോത്രം. അതിനു മുമ്പേ ദൈവത്തിൽ കടന്നു വന്ന് നമ്മൾ സഭയെ ചേർക്കുമെന്ന് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഹല്ലേലൂയ. എന്നാൽ ഒരു കൂട്ടം ജനങ്ങള് ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തവും ശക്തവുമായിട്ട് പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. 2 തെസ്സലോനിക്കേ 2 കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ചും ചിന്തിക്കുവാനായിട്ട് നമുക്കിടയാക്കി. അതൊന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. എന്നാല് ഹല്ലേലൂയ 13 മുതൽ 13:11 വാക്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് വായിക്കണം. നമുക്കറിയാം ലോകത്തിൽ ഒരു നമ്പറിംഗ് സിസ്റ്റം ഓൾമോസ്റ്റ് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാർകോഡിംഗ് സിസ്റ്റം ഈ ലോകത്തില് ഹല്ലേലൂയ വന്നുകൊണ്ടിരിക്കും. എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിൽ ആധാർ കാർഡ്, അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി, അങ്ങനെ പല രീതിയിൽ പല പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള അനേക ബാർകോഡിംഗ് സിസ്റ്റം, QR സിസ്റ്റം ഒക്കെ ഈ ലോകത്ത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പല രീതിയിലാണ് അവർ പറയുന്നത് എങ്കിലും അല്ലെലിയ ഒരു അല്ലെലിയ നമ്മുടെ ഡേറ്റാസും എല്ലാം അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് നമ്മുടെ എല്ലാ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷനും നമ്മുടെ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയും NI അങ്ങനെ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു നമ്പറിംഗ് സിസ്റ്റം വരും കാലങ്ങളിൽ ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് അല്ലെലിയ വേദപുസ്തകം പഠിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. കാരണം സോ കോൾഡ് ടെക്നോളജീസ് കടന്നു വരിക, ഡോക്യുമെന്റ്സ് ഒന്നും കാര്യം ചെയ്യാതെ അല്ലെലിയ
ഇംപ്ലിമെന്റഡ് ചിപ്പിനകത്തൂടെ കടന്നു പോകുമ്പോൾ പല രാജ്യങ്ങളിലും പാസ്പോർട്ട് കൂടാതെ കടന്നു പോകുവാനായിട്ടുള്ള ഒത്തിരി ക്രമീകരണങ്ങൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ വാക്സിൻ എടുത്തു, ആരൊക്കെ വാക്സിൻ എടുത്തിട്ടില്ല, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലയോ, ബാങ്കിൽ എത്ര പണമുണ്ട്, എത്ര പണമില്ല, അങ്ങനെയുള്ള എല്ലാ ഡേറ്റാസും ഹല്ലേലൂയ അതെല്ലാം റെക്കോർഡ് ചെയ്ത് അതെല്ലാം അതിനുള്ള ടെക്നോളജീസ് ഒക്കെ നിങ്ങൾക്ക് എനിക്ക് അറിയാം. ഇവിടെ എല്ലാം ഓൾറെഡി ആയിക്കഴിഞ്ഞു സ്തോത്രം. അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അധികാരി വരുമ്പോൾ ഒരു കൽപ്പന കൊടുക്കും, അതെല്ലാവരും സ്വീകരിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ അത് സ്വീകരിക്കാത്തവരെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ അവർക്ക്, ഹല്ലേലൂയ ആ മുദ്ര ഏൽക്കുന്നവർക്ക് ദൈവത്തിന്റെ ക്രോധ കലശത്തിൽ നിന്നുള്ള ഹല്ലേലൂയ ആ ഹല്ലേലൂയ ആ ജഡ്ജ്മെന്റ് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനത്തെ നമ്മളെ പഠിപ്പിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. അതൊന്നും രാത്രി കാലം നമുക്ക് ചിന്തിപ്പാനായിട്ട് നമുക്ക് സമയമില്ല സ്തോത്രം. അതിന്റെ അതിന്റെ ആ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദമാത്തിൽ നമ്മൾ കൊടുന്നു വരുമ്പോൾ അതിന് അതിന്റെ 14 അധ്യായത്തിന് 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധം മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നി ഗന്ധവങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകിയില്ല. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ട് ഇവിടെ ആവശ്യം. വായിച്ചോണം കേട്ടോ, എപ്പോഴും അണ്ടർലൈൻ ചെയ്യണം. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ട് ഇവിടെ ആവശ്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മൾ കേട്ടില്ലെന്ന് പറയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഈ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് വായിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വായിക്കുന്നവനും വായിപ്പിച്ച് കേൾക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. സ്തോത്രം. എന്നാൽ ഇതെല്ലാം നമ്മൾ വായിക്കണം. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ അത് വായിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ 15 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2 മുതൽ 2 വാക്യം വായിച്ചേ. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. കണ്ടോ, അവിടെ നോക്കിക്കേ. ഹല്ലേലൂയ. ആരാണ് പളുങ്ക് കടലിന്റെ അരികെ നിൽക്കുന്നത്? ആരാ? ഹല്ലേലൂയ. തീ കലർന്ന പളുങ്കിടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചു. മൃഗത്തോട്, പ്രതിമയോട്, അതിന്റെ പേരിന്റെ സംഖ്യയോട് ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്ന അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവേ നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ, കർത്താവേ ആർ നിന്നെ ഭയപ്പെടാതെയും ആർ നിന്നെ മഹത്വപ്പെടുത്താതെ ഇരിക്കും? നീയല്ലോ ഏകപരിശുദ്ധൻ. സ്തോത്ര പ്രൈസലോ. ഇതിനെ കുറിച്ചൊക്കെ വ്യക്തവും ഹല്ലേലൂയ വളരെ മനസ്സിലാകുന്ന രീതിയില് ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നേരെ ഈ മുദ്രയൊക്കെ ഏൽക്കുന്നവർക്ക് വരുന്ന ശിക്ഷാവിധികളെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 17 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 8 വാക്യം കൂടെ ഒന്ന് വായിക്കാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. സ്തോത്രം. നമ്മൾ പിശാചിനെ കുറിച്ച് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ 3 രീതിയിലുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പിശാജ് എന്ന് പറഞ്ഞ മഹാസർപ്പം. 2, പിശാജ് അധികാരപ്പെടുത്തുന്ന മൃഗം, സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗം. 3, കള്ളപ്രവാചകൻ. ദൈവിക തൃത്വം ഉള്ളത് പോലെ പൈശാചികത്തിനും 3 തൃത്വങ്ങൾ ഉണ്ട്. സ്തോത്രം. തൃത്വം എന്ന് പറയുന്ന 3 അല്ലെ? 3 തൃത്വങ്ങളുണ്ട്, 3 അനുഭവങ്ങളുണ്ട്. 1, പഴയ പാമ്പ് പിശാജ് എന്ന് പറയുന്ന മഹാസർപ്പം. 2, അല്ലെങ്കിൽ മൃഗം, അതിനെ കുറിച്ച് പറയുന്ന സമുദ്രത്തിൽ കയറി വരുന്ന മൃഗം. അല്ലെങ്കിൽ 3, കള്ളപ്രവാചകൻ. ഇവിടെ പറയുന്നത് നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുമുള്ള ഈ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ കണ്ട് സതിശയിക്കും. നരനവരാത്രി കാലം ആ ജീവപുസ്തകത്തെ കുറിച്ച്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവൻ ഹല്ലേലൂയ നിത്യ തീപ്പൊയ്കയിലേക്ക് പോകും. അത്തരം ജീവപുസ്തകത്തിന്റെ പ്രാധാന്യം നമ്മൾ എത്രത്തോളം വലുതാണെന്ന് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. മോശയോട് ദൈവം പറയുന്നു, പാപം ചെയ്തതിന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഹല്ലേലൂയ.
അല്ലേലൂയാ. എക്സോഡസ് ചാപ്റ്റർ 33 ആണെന്ന് തോന്നുന്നു അവിടെ പറഞ്ഞത്, ദൈവം പറഞ്ഞ് പാപം ചെയ്തതിന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയും. സ്തോത്രം. നിലവിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ജീവ പുസ്തകത്തെ കുറിച്ച് അല്ലേലൂയാ, നമ്മുടെ ജീവന്റെ പേരെഴുതിയ കുഞ്ഞാടിന്റെ ജീവ പുസ്തകമുണ്ട് അല്ലേലൂയാ. ആ പുസ്തകത്തിൽ നമ്മുടെ പേരെപ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്രകാരം നമ്മള് നമ്മുടെ ലിസ്റ്റ് അല്ലെങ്കിൽ എപ്പോഴും അതിനകത്ത് ആയിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. സ്തോത്രം. നമുക്കറിയാം നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അല്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമയപര്യാപ്ത അപര്യാപ്തത കൊണ്ട് അധികം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധവം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോട് തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന സകല പക്ഷികൾക്കും തൃപ്തി വന്നു. കേട്ടോ, ഇവിടെ ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരിക. സ്തോത്രം. മൃഗത്തെയും കള്ളപ്രവാചകനെയും കൂടെ പിടിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു അല്ലേലൂയ തള്ളിക്കളയുക. അതാണ് 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാൻ എന്ന പേർ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അപ്രത്യക്ഷതയെ കുറിച്ച് കാണിക്കുന്നു. സ്തോത്രം. അല്ലേലൂയ. അല്ലേ, സത്യവചനമായ കർത്താവ് യേശു ക്രിസ്തു. അല്ലേലൂയ. വചനമെന്ന് പേരുള്ളവൻ, വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു, ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കും, സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവ് എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമയിലും എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഈ വെളിപ്പാടുകളൊക്കെ അല്ലേലൂയ അപ്പൊസ്തലനായ യോഹന്നാൻ കണ്ടത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേലൂയ. അശക്തിമാനായ രാജാതി രാജാവായ കർത്താവ് കടന്നു വരുമ്പോൾ അല്ലേലൂയ ഈ ലോകത്തെ ജനത്തെ വഞ്ചിക്കുന്ന പിശാചിനെയും ആ മൃഗത്തെയും അല്ലേലൂയ കള്ളം പ്രവാചകനെ ഒന്നിച്ച് പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം പൊത്തുകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയും. 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അല്ലേലൂയ ഈ മഹാസർപ്പത്തെ അല്ലെങ്കിൽ പിശാചിനെ ന്യായം വിധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 20-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. നമുക്കറിയാം 1000 ആണ്ട് സംവത്സരം കർത്താവ് ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ വരുന്നതിന് മുമ്പായിട്ട് ഒന്നാമതായിട്ട് ചെയ്യുന്നത് മൃഗത്തെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷം ഈ സർപ്പത്തെ പിടിച്ചു കെട്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ അഗാധ കൂപത്തില് ചങ്ങലയിട്ട് സൂക്ഷിക്കുവാനായിട്ടിടയാകും. സ്തോത്രം. പ്രൈസലോട്. അതിനുശേഷം എന്താണ്, ന്യായാസനങ്ങളെ വെക്കുന്നു. സ്തോത്രം. ന്യായാസനങ്ങൾ കടന്നു വരുമ്പോൾ അല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്നത് 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആയ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു, മരിച്ചവരു ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഇതൊന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും അല്ലേലൂയ വിശുദ്ധനുമാകുന്നു. സ്തോത്രം. എത്ര വലിയ കാര്യമാ അല്ലേലൂയ. ആ കാലഘട്ടത്തിൽ കൂടി ആ പൈശാചികമായിട്ടുള്ള വാഴ്ച നടക്കുമ്പോൾ അല്ലേലൂയ പൈശാചനോട് എതിർത്ത് നിന്ന് അല്ലേലൂയ യേശുവിന്റെ സാക്ഷി നിമിത്തം ദൈവവചന നിമിത്തവും തല ഛേദിക്കപ്പെട്ടവരും, അവിടെ പറഞ്ഞത് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യം, അടിമയായി പിടിക്കുന്നവൻ അടിമയായി പോകേണ്ടി വരും, അല്ലേലൂയ ചിലപ്പോൾ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു കൊടുക്കും, എന്നാൽ ദൈവമാർക്ക് ഒരു പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. എന്താണ്, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ അവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല, അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി ഈ സഹസ്രാബ്ദത്തില് വാഴുവാനായിട്ടിടയാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ മുമ്പിലുള്ള വിശ്വാസത്തിന്റെ പരിശോധനകൾ ഹല്ലേലൂയ ഈ പിശാച് കടന്നു വന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള നാളുകൾ ഹല്ലേലൂയ സ്വർഗത്തിലുള്ളവരെ സന്തോഷിപ്പി ഭൂമിയിലുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം പിശാചിന് അല്പസമയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു സ്തോത്രം പ്രൈസ് ദി ലോർഡ് എന്നാൽ നമുക്ക് തിരുവചനത്തിൽ വചനം വായിക്കുമ്പോൾ കാണാം ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ ഏഴ് മുതലുള്ള വാക്യങ്ങളോട് ഒന്ന് വായിക്കാം ആയിരം കൊണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നഴിച്ചു വിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നൊരു യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കി ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു വളയും അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർ നിന്നേക്കും രാപ്പോൽ ദണ്ഡനം സഹിക്കേണ്ടി വരും സ്തോത്രോടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ സ്തോത്രോടെ എന്താണ് സംഭവിക്കുന്നത് ആയിരം ആണ്ട് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പിന്നെ പിശാചിനെ തടവിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ അവൻ പിന്നെയും എന്ത് ചെയ്യുന്നു ഹല്ലേലൂയ അനേക രാജ്യങ്ങളെ ദൈവത്തിന് വിരോധമായി എഴുന്നേൽപ്പിച്ച് ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും ആകാശം തീയിറങ്ങി ദഹിപ്പിച്ചു കളയും പിന്നെ പിശാചിനെ മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും സ്തോത്രം ഹല്ലേലൂയ എന്നേക്കുമായി ആ പിശാചിനെ ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട് ഇടത്തുള്ളവരോട് അരുളിച്ചെയ്യുന്നത് പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പോകുകയും വലത്തുള്ളവരോട് അരുളിച്ചെയ്യുന്നത് ലോകസ്ഥാപനം മുതൽ ഹല്ലേലൂയ അല്ലെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ആ വെള്ളസിംഹാസന ന്യായവിധി സ്തോത്രം ഇരുപതാം അധ്യായത്തിന് പതിനൊന്നാം വാക്യത്തില് പിശാചിനെ മുദ്രയിട്ട് ഹല്ലേലൂയ പിശാചിനെ ഗന്ധക തീപ്പൊയിൽ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ആ ബാലവൃദ്ധൻ ജനങ്ങളും ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിരനിരയായി നിൽക്കണം ആകാശത്തെയും ഭൂമിയെയും അവൻ സാക്ഷിയായി വിളിക്കും നാമെല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കണം ഹല്ലേലൂയ ആ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാൽ ഇവിടെ നമുക്ക് ദൈവം അവകാശങ്ങളെ വിഭാഗിക്കും വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം ഹല്ലേലൂയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി നീതിയോടെ വിധിക്കും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വലത്തുള്ളവരോട് അരുളി ചെയ്തത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ ഇടത്തുള്ളവരോട് പറയുന്നത് അല്ലെ ഞാൻ അല്പം മുമ്പ് പിശാചിന് വേണ്ടി ഒരു ഗന്ധക തീപ്പൊയ്ക ഒരുക്കിയിട്ടുണ്ട് അവനെ അതിലേക്ക് ഇട്ടു അവനെ അനുസരിച്ച് അവന്റെ ഇഷ്ടം ചെയ്ത് ഈ ലോകത്തിൽ അവന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെയും അങ്ങോട്ട് തള്ളിയിടുന്നെന്ന് പറഞ്ഞിട്ട് ഇടത്തുള്ളവരെ കർത്താവ് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് തള്ളിയിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തല്ല പറയുന്നത് ഒരു എക്സാജറേറ്റഡ് സ്റ്റോറി അല്ല മൈൻമേഡ് സ്റ്റോറി അല്ല ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്നാണ് ഈ രാത്രികാലം നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ കർത്താവ് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകും ഹല്ലേലൂയ ശാപങ്ങൾ മാറിപ്പോകും കണ്ണുനീര് മാറിപ്പോകും പിശാചിനെ ഹല്ലേലൂയ എന്നേക്കുമായി നിത്യ തീപ്പുകയിലേക്ക് കർത്താവ് ഹല്ലേലൂയ എറിഞ്ഞു കളഞ്ഞിട്ട് നമുക്ക് ഇരുപത്തൊന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്കാണെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു പഴയ ആകാശം എല്ലാം മാറിപ്പോയി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വെള്ളസിംഹാസന ന്യായവിധി അവിടെ ഉണ്ടാകി അത് അതുകൊണ്ട് ഒന്ന് വായിച്ചിട്ട് നിർത്തിക്കളയ ഇരുപതാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളോട് വായിച്ചാട്ടെ അല്ല ഇരുപതിന്റെ പതിനൊന്ന് മുതൽ വെള്ളസിംഹാസനവും അതിൽ ഒരുത്തിനിരിക്കുന്നതും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി ആകാശത്തെയും ഭൂമിയെയും കർത്താവ് സാക്ഷിയായി വിളിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് അവയെ പിന്നെ കണ്ടില്ല മരിച്ച ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപ് നിൽക്കുന്നത് കണ്ടു ആബാലവൃദ്ധം മുതല് കർത്താവിന്റെ വരവരെയുമുള്ള ആബാലവൃദ്ധ ജനങ്ങളും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു ജീവന്റെ പുസ്തകം വന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത് ന്യായവിധി ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു
ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പുകയിൽ തള്ളിയിട്ടു. ഈ തീപ്പുക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. ജീവപുസ്തക കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീയിലേക്ക് തള്ളിയിടും. സ്തോത്രം. പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി. ഹല്ലേലൂയ. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, മരണമില്ലാത്ത, ശാപമില്ലാത്ത, ഹല്ലേലൂയ, പുതിയ ആകാശ പുതിയ ഭൂമി തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം നിർമ്മിച്ച്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു, അത് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെ, നമ്മോട് കർത്താവ് പറയുന്നു, നമുക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ ആകാശ പുതിയ ഭൂമി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെല്ലാം ആ പ്രത്യാശ അവിടെ വെക്കുവാനായിട്ട് ഇടയാകണം. അബ്രഹാം, ഇസാക്ക്, യാക്കോബും അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഈ നഗരത്തിന് വേണ്ടി അവർ നോക്കിക്കാത്തിരുന്ന പോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ഹല്ലേലൂയ, കർത്താവ് ഒരുക്കുന്ന ആ പുതിയ ആകാശ പുതിയ ഭൂമി, ആ നിത്യതയിൽ അവനോടുകൂടെ വസിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഈ രാത്രി കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പിശാച് അല്പസമയം മാത്രമേ അവന് പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചന നിമിത്തവും സാക്ഷ്യം നിമിത്തവും കുഞ്ഞാടിന്റെ രക്തഹേതുവായും നമുക്ക് ഓരോ നിമിഷവും ഈ ശത്രുവിനെ, ഈ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ ജയിച്ച് മുന്നോട്ട് പോകുക. ദൈവം നമുക്ക് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ അയച്ചു തരും. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ഓരോ ദിവസവും അവന്റെ മേലെ ജയമെടുക്കുവാൻ ഇടയാക്കണം. പിശാചിൻ നമ്മളെ തോൽപ്പിച്ചു എന്ന് പറയാൻ ഇടയാക്കരുത്. പിശാചിന്റെ അടിമകളായി തീരുവാൻ ഇടയാകരുത്. പിശാചിനുള്ള ശിക്ഷാവിധിയിലേക്ക് നമ്മൾ പോകുവാൻ ഒരിക്കലും ഇടയാക്കരുത്. സ്തോത്രം. ആ കുഞ്ഞാടിന്റെ രക്തത്താല് നമ്മൾ കടികൾ പ്രാപിച്ച് എപ്പോഴും കർത്താവിന്റെ കൃപ നിലനിൽക്കുക. ഈ വരും ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. സ്തോത്രം. കർത്താവ് എപ്പോൾ കടന്നു വന്നാലും നമ്മുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിലും അവനോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഓരോ ദിവസവും നമ്മളെ ഒരുക്കി. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് പ്രത്യാശയോടായിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിനിയാത്ത നാഴികയിൽ വരുന്നു. ദൂതന്മാർക്ക് പോലും അറിയത്തില്ല, കർത്താവിന് പോലും അറിയാത്ത സമയത്ത് പിതാവ് തന്റെ സ്വന്തം ഇഷ്ടത്തില് സ്വന്തം ഹല്ലേലൂയ ഹിതത്തിൽ വെച്ചിരിക്കുന്ന ആ സമയം ആർക്കും അറിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിനും അറിയത്തില്ല, ദൂതന്മാർക്കും അറിയത്തില്ല, ഒരു വ്യക്തിക്ക് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് ഈ രാത്രി കാലം നീ കടന്നു വന്നാലും നിന്നോടുകൂടെ ആയി തീരുവാൻ തക്കവണ്ണം എന്നെ ഉപയോഗിക്കണമേ, എന്നെ സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയജൻസി പ്രാർത്ഥിച്ചാൽ സ്തോത്രം.